ഹർത്താലിനെ തുടർന്ന് തുടർച്ചയായി രണ്ടാം ദിവസവും ജനജീവിതം സ്തംഭിച്ചു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. കെഎസ്ആർടിസിയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. ആഹാരം കിട്ടാനാണ് പ്രശ്നമായിരുന്നത്. ആഹാരത്തിന് വേണ്ടിയിട്ട് 1 കിലോമീറ്റർ നടന്ന് ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഉച്ചയ്ക്കുള്ള ഊണ് വൈകുന്നേരത്തെ ഫുഡ് കഴിക്കുന്നത്. അഖിലേന്ത്യാ അഗ്രികൾച്ചർ പ്രവേശന പരീക്ഷ എഴുതാൻ എത്തിയ വിദ്യാർത്ഥികൾക്കായി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് സഹായത്തോടെ കെഎസ്ആർടിസി സർവീസ് നടത്തി. രാവിലെ ഒരു 3 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് 5 മണിന്റെ ട്രെയിൻ വന്നു. ഇടിപ്പത്തി സാറെ ഏർപ്പാടാക്കാൻ ഫറൂഖിൽ സിപിഎം ലോക്കൽ കമ്മിറ്റി ഓഫീസ് തീയിട്ട് നശിപ്പിച്ചു. വടകരയിൽ ബിജെപി സംസ്ഥാന സെക്രട്ടറി വി കെ സജീവന്റെ വീടിന് നേരെ കല്ലേറുണ്ടായി. തിരുവള്ളൂരിൽ മുസ്ലിം ലീഗ് ഓഫീസും ആക്രമിക്കപ്പെട്ടു. സിപിഎമ്മിന്റെ തോടന്നൂർ ബ്രാഞ്ച് ഓഫീസും തീവെച്ചു. മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്.